Hi all, welcome to the session. So in this session, we are going to learn energy density of a plane progressive harmonic wave. In the previous session, we learned what is a plane progressive harmonic wave and what is the expression of a plane progressive harmonic wave. So ningalkariyam, when a wave travels through a medium, it transfers energy from one place to another. Karanam, wave is getting some energy from the source and it gives energy to the particles in the medium. In this way, it transfers the energy from one place to another. But ഓരോ particle successive അടുത്തടുത്തിരിക്കുന്ന പാർട്ടിക്കിളിലേക്ക് എന്ത് ചെയ്യും ഈ എനർജി ട്രാൻസ്ഫർ ചെയ്താണ് ആ വേവ് ആ മീഡിയത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ ഇൻ ഷോർട്ട് എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പോൾ ഒരു പാർട്ടിക്കിൾ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് വേവ് എന്ത് ചെയ്യുന്നുണ്ട്? എനർജി കൊടുക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് എനർജി മേ ബി ഹാഫ് കൈനറ്റിക് എനർജി ആൻഡ് ഹാഫ് പൊട്ടൻഷ്യൽ എനർജി. പകുതി കൈനറ്റിക് എനർജിയും പകുതി പൊട്ടൻഷ്യൽ എനർജിയും ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ എനർജി വിൽ ബി ദ സം ഓഫ് ദാറ്റ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. നമ്മളിവിടെ പഠിക്കുന്നത് എനർജി ഡെൻസിറ്റി ആണ്. സോ യൂണിറ്റ് വോളിയം ഒരു മീഡിയം കൺസിഡർ ചെയ്താൽ വാട്ട് ഇസ് ദ എനർജി പെർ യൂണിറ്റ് വോളിയം ഇമ്പാർട്ടഡ് ബൈ എ വേവ്? ഒരു മീഡിയത്തിൻ്റെ എനർജി പെർ എനർജി പെർ യൂണിറ്റ് വോളിയം നിങ്ങൾ എടുത്താൽ, ഒരു യൂണിറ്റ് വോളിയം മീഡിയം എടുത്താൽ അതിലേക്ക് എത്രമാത്രം എനർജി ഒരു വേവ് ഇമ്പാർട്ട് ചെയ്യും എന്നതാണ് ആരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനർജി ഡെൻസിറ്റിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വി ക്യാൻ ഡിസ്കസ് വാട്ട് ഇസ് ദിസ് എനർജി ഡെൻസിറ്റി ഓഫ് എ പ്ലെയിൻ പ്രോഗ്രസീവ് ഹാർമോണിക് വേവ്. സോ സപ്പോസ് യു ക്യാൻ സീ എ വേവ് ഇസ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ എ മീഡിയം. എന്ത് ചെയ്യുന്നു? ഒരു മീഡിയത്തിൽ കൂടി വേവ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവുകയാണ്. ഈ വേവ് എന്ത് ചെയ്യുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മീഡിയത്തിലുള്ള ഓരോ പാർട്ടിക്കിളിനും ഓരോ പോയിന്റിൽ സ്ഥിതി ചെയ്യുന്ന പാർട്ടിക്കിളിനും എന്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്? എനർജി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. സോ സപ്പോസ് ഇറ്റ് ഈസ് ഇമ്പാർട്ടിങ് എനർജി ഓർ ഇറ്റ് ഈസ് സപ്ലൈയിങ് എനർജി ടു ദി പാർട്ടിക്കിൾസ് അറ്റ് എവറി പോയിന്റ്. ഓരോ പോയിന്റിലിരിക്കുന്ന പാർട്ടിക്കിൾസിന് എന്ത് കൊടുക്കുന്നുണ്ട്? എനർജി കിട്ടുന്നുണ്ട്. അതിനനുസരിച്ചാണ് അവിടെ വൈബ്രേഷൻ നടക്കുന്നത്. അതായത് അഡ്ജസ്റ്റൻ അല്ലെങ്കിൽ സക്സസീവ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിലേക്ക് അത് കൊടുത്തു കൊടുത്താണ് അത് ആ എനർജി ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി എ സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സം ആയിരിക്കും ആ വേവ് ആ പോയിന്റിൽ ഒരു സ്പെസിഫിക് പോയിന്റിൽ കൊടുക്കുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. സോ ദെൻ ദ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയം, ഞാൻ നേരത്തെ പറഞ്ഞു ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വോളിയത്തിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് എക്സ്പ്രഷൻ ഒന്ന് നമ്മൾ എടുക്കുന്നു. ഈ മീഡിയം എന്ന് പറയുന്നത് ആ മീഡിയത്തിന് കിട്ടുന്ന എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ദി പാർട്ടിക്കിളിന് കിട്ടുന്ന എന്താണ്? എനർജി ഡെൻസിറ്റി തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് എക്സ്പ്രഷൻ, ഇഫ് ഇറ്റ് ഈസ് എ പ്ലെയിൻ പ്രോഗ്രസീവ് ഹാർമോണിക് വേവ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾ, നമ്മളൊരു ജനറൽ എക്സ്പ്രഷൻ പഠിച്ചായിരുന്നു. ഒരുപാട് മൂന്ന് ഡിഫറെൻറ്റ് വേവ്സിൽ നമ്മൾ എഴുതി, ഡിഫറെൻറ്റ് ഫോംസിൽ എഴുതി. അതിലൊരു വേ എന്ന് പറയുന്ന ഒരു ഫോം എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു എ സൈൻ 2π by lambda into vt minus x, the expression which contains the velocity of the wave into vt minus x. So this is the displacement of the particle, alle ivada ninnum oru particle n undaguna displacement aanu y, and it is given by a sin 2π by lambda vt minus x. ee particle ivada displace cheyumbam idin endu undagum? It will experience, or because of this displacement there must be a velocity. Or velocity of particle undaum, let u be the velocity of the particle. So what is u? That is u dy by dt. Ya orike kuda parayunu, don't confuse this u with the velocity of the wave. Velocity of the wave endana? V aanu. Adu nammal kaiyna session il orike kuda paranju. So u equal to dy by dt. Appo idine on with respect to time ne on differentiate ide, you will get what? A into sin 2π by lambda cos 2π by lambda 2π by lambda into vt minus x into what? 2π by lambda into v. So you will get 2π by lambda into v. So this is the expression for u. നമ്മളൊരു നല്ല ഒരു ഫോർമുല എഴുതിയാൽ നമ്മൾ സാധാരണ ടെസ്റ്റിൽ കിടക്കുന്ന ഇറ്റ് ഈസ് 2π by lambda ഇൻറ്റു എ വി കോസ് 2π by lambda
into Vt minus x into Vt minus x. So this is the expression for the particle velocity. അങ്ങനെ ഒരു വെലോസിറ്റി എക്സ്പീരിയൻസ് ചെയ്താൽ ഡെഫിനറ്റ് ആയിട്ട് ഇറ്റ് വിൽ എക്സ്പീരിയൻസ് ആൻ എന്താണ് ആക്സലറേഷൻ. അതിൽ നിന്നുണ്ടാകും ഒരു ആക്സലറേഷൻ ഉണ്ടാകും. ആൻഡ് എക്സ്പ്രഷൻ ഫോർ ആക്സലറേഷൻ ഈസ് നത്തിങ് ബട്ട് ഡി യു ബൈ ഡി ടി. ഇതെല്ലാം പറയുന്നത് പാർട്ടിക്കിളിൻ്റെ കേസാണ് ഡി യു ബൈ ഡി ടി. എന്ത് ചെയ്യുക, ഇതിനെ ഈ എക്സ്പ്രഷനെ ഒരിക്കൽ കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ കോസിൻ്റെ മൈനസ് ആകും. സോ യു വിൽ ഗെറ്റ് എ മൈനസ് സൈൻ. പിന്നെയും ഒരു ടു പൈ ബൈ ലാംഡ വി വരും. ഇവിടെ ടു പൈ ബൈ ലാംഡ വി ഉണ്ട്. സോ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഫോർ പൈ സ്ക്വയർ വി സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ മൈനസ് ഫോർ പൈ സ്ക്വയർ വി സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ. ബാക്കി എന്താ വരുന്നത്, എ കോസിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത് മൈനസ് സൈൻ. ആ മൈനസ് ഇവിടെ നേരത്തെ എടുത്തിട്ടുണ്ട്. സോ എ സൈൻ 2 pi by lambda into Vt minus x. So what is A sin 2 pi by lambda, which is nothing but the displacement, alle angana anengil ningalku acceleration engane ezhudam, du by dt equal to is nothing but du by dt equal to minus 4 pi square v square by lambda square into y. So we got the expression du by dt equal to minus 4 pi lambda square v square by y, which is the acceleration of the particle. Nammala aa particle inde velocity kandupidichu, particle inde acceleration kandupidichu. So next aanu nammal ee oru energy density ennu parayna concept ilekku povunathu. They ivada ningal kaanumbol ariya korcha waves sanjarikkunnu. Okay, you can see waves are propagating through the media, and you can imagine a wave front which is perpendicular to the direction of propagation of the wave. Our wave front in a just parallel, you just consider a small volume, a unit volume of the medium with small thickness. Okay, ivada njan eduthirikkunnathu ivada oru medium aayirunnu. Okay, aa mediyathile oru unit volume, a unit length, unit breadth, unit thickness in njan small volume ivada consider cheyirikkana. And having the thickness very small, so it is very thin. appo adinte artham endana, wave idil koodi kadannu pogumbol ee particles in endittum energy impart cheyyum, adu aarkana aa unit layer. appo ivada enikku oru unit layer of the medium aayittu idin edukkallo. appo ee mediyathinte ee oru unit volume njan consider cheynathu, it is nothing but a thin layer of the medium. aa mediyathinte endana oru cheriya oru layer aanu. അപ്പോൾ ഇവിടുന്ന് പാർട്ടിക്കിൾസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നത് നത്തിങ് ബട്ട് ലെയർ ഈസ് വൈബ്രേറ്റിംഗ് അല്ലേ. ഒരുപാട് ലെയറിൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ലെയറുകളാണ് മുകളോട്ടും താഴോട്ടും വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ഇനി ആരുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം, മീഡിയത്തിൻ്റെ ലെയറുകളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു യൂണിറ്റ് വോളിയമുള്ള ഒരു എന്താണ് യൂണിറ്റ് വോളിയമാണ് നമ്മൾ ആ മീഡിയത്തിൻ്റെ കൺസിഡർ ചെയ്യുന്നത്. ഇൻ ദ ഫോം ഓഫ് എ എക്സ്ട്രീംലി തിൻ എലിമെൻറ്റ് ഓഫ് ദ മീഡിയം വിച്ച് ഇസ് പാരലൽ ടു ദി വേവ് ഫ്രണ്ട്. അതുകൊണ്ട് തന്നെ യൂണിറ്റ് വോളിയം കൺസിഡർ ചെയ്തതുകൊണ്ട് ലെറ്റ് റോ ബി ദ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം. ഈ മീഡിയത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ ആണെന്നിരിക്കട്ടെ. സോ യു നോ ഡെൻസിറ്റി മാസ് ബൈ വോളിയം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ മാസ് ഓഫ് ദിസ് എലിമെൻറ്റ്, ഈ ചെറിയ ലെയറിൻ്റെ മാസ് എത്രയായിരിക്കും? വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ മാസ്? ഡെൻസിറ്റി ഈസ് മാസ് ബൈ വോളിയം. ഹിയർ വോളിയം ഈസ് നത്തിങ് ബട്ട് വൺ. സോ മാസ് ഈസ് നത്തിങ് ബട്ട് റോ. ഡെൻസിറ്റി തന്നെയാണ് ഇവിടുത്തെ മാസ്. സോ വി ആർ ജസ്റ്റ് കൺസിഡറിങ് എ യൂണിറ്റ് വോളിയം. എന്തുകൊണ്ടാണ് നമ്മൾ യൂണിറ്റ് വോളിയം എടുത്തത്? നമുക്ക് എനർജി ഡെൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്, എനർജി പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ ഈ യൂണിറ്റ് വോളിയത്തിൽ എത്രമാത്രം എനർജി ഇമ്പാർട്ട് ചെയ്യുമെന്ന് കണ്ടുപിടിച്ചാൽ മതിയാകും ആ ലെയറിൽ. അതുകൊണ്ടാണ് നമ്മൾ യൂണിറ്റ് വോളിയം എടുത്തത്. സോ മാസ് ഓഫ് ദി എലിമെൻറ്റ് ഈസ് നത്തിങ് ബട്ട് റോ, വിച്ച് ഈസ് ഡെൻസിറ്റി. ഇവിടുത്തെ ലെയർ എന്ന് പറഞ്ഞാൽ വളരെ തിൻ ലെയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. യൂണിറ്റ് വോളിയത്തിലുള്ള തിൻ ലെയർ ഓഫ് ദി മീഡിയമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വി ആർ അസ്യൂമിങ് ദാറ്റ് ഓൾ ദ പാർട്ടിക്കിൾസ് ഇൻ ദ ലെയർ ഇസ് ആർ ഹാവിങ് ദ സെയിം വെലോസിറ്റി. ഈ വേവ് കടന്നു പോകുമ്പോൾ ഈ ലെയറിലുള്ള എല്ലാ പാർട്ടിക്കിളിനും എക്സ്പീരിയൻസ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇറ്റ് ബി സെയിം. എല്ലാ പാർട്ടിക്കിളിനും എക്സ്പീരിയൻസ് ചെയ്യുന്ന വെലോസിറ്റി യു തന്നെയാണെന്ന് നമ്മൾ എടുക്കുന്നു. കാരണം അതിന് വലിയ ഒരു ഡിഫറൻസ് നമ്മൾ വരുന്നില്ല, കാരണം എടുത്തിരിക്കുന്ന ലെയർ ഇറ്റ് ഈസ് വെരി തിൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഒരാളെ കണ്ടുപിടിക്കാം. വി വാണ്ട് ടു നോ പൊട്ടൻഷ്യൽ എനർജി, സോറി ടോട്ടൽ എനർജി പെർ ഡെൻസിറ്റി.
അപ്പോൾ ടോട്ടൽ എനർജി എന്ന് ഞാൻ പറഞ്ഞു, അത് എന്തിൻ്റെയൊക്കെ സം ആയിരിക്കും? പൊട്ടൻഷ്യൽ എനർജിൻ്റെയും കൈനറ്റിക് എനർജിൻ്റെയും സം ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ ടോട്ടൽ എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ആരൊക്കെ കണ്ടുപിടിച്ചാൽ മതി? പൊട്ടൻഷ്യൽ എനർജി പെർ ഡെൻസിറ്റി കണ്ടുപിടിക്കുക, കൈനറ്റിക് എനർജി പെർ ഡെൻസിറ്റി കണ്ടുപിടിക്കുക, തമ്മിൽ കൂട്ടുക. നമ്മൾ ആദ്യം ചെയ്യുന്നത് വാട്ട് ഇസ് ദ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ മീഡിയം, വിച്ച് ഇസ് ദ കൈനറ്റിക് എനർജി ഡെൻസിറ്റിയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പെർ യൂണിറ്റ് വോളിയം, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എത്രയായിരിക്കും? ഇവിടുത്തെ ലെയറ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡിസ്പ്ലേസ്മെൻറ്റിലെ ഹൈറ്റിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ഇറ്റ് ഈസ് എക്സ്പീരിയൻസിങ് സം വെലോസിറ്റി. ആ വെലോസിറ്റി ലെറ്റ് ഇറ്റ് ബി യു, കാരണം പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി തന്നെയാണ് ലെയറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു യു സ്ക്വയർ, വിച്ച് ഇസ് ദ വെലോസിറ്റി സ്ക്വയർ. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് യൂണിറ്റ് വോളിയം ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഇമ്പാർട്ട് ചെയ്യുന്ന കൈനറ്റിക് എനർജി എന്താണ്? കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആണ്, കാരണം മാസ് എന്ന് പറഞ്ഞാൽ റോ ആണ്. സോ ദ എക്സ്പ്രഷൻ ഈസ് ഹാഫ് റോ യു സ്ക്വയർ, ഹാഫ് റോ യു സ്ക്വയർ. സോ ദിസ് ദ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ കഴിഞ്ഞ ഇതിൽ തൊട്ട് മുന്നേ നമ്മൾ എന്ത് ചെയ്തു? വി ഹാവ് ദ റിലേഷൻ ഓഫ് യു, യുവിൻ്റെ റിലേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദി എക്സ്പ്രഷൻ ഓഫ് യു ഇൻ ദി ഫൈനൽ. ഇപ്പം നമ്മൾ എഴുതിയ എക്സ്പ്രഷനിലേക്ക് യുവിൻ്റെ എക്സ്പ്രഷൻ കൊടുക്കുക. സോ ഈ രീതിയിൽ കിട്ടിക്കാണും കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് ഹാഫ് റോ ഫോർ പൈ സ്ക്വയർ ബൈ ലാംഡ, ഫോർ പൈ സ്ക്വയർ ബൈ ലാംഡ സ്ക്വയർ. എന്ത് ചെയ്താൽ മതി? യുവിൻ്റെ സ്ക്വയർ ഇവിടെ കൊടുത്താൽ മാത്രം മതി. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ടൂവും ഈ ഫോറും കൂടെ ക്യാൻസൽ ചെയ്യാം. സോ ദൈ വിൽ ഗെറ്റ് ടു പൈ സ്ക്വയർ, 2 pi square, b square, rho by lambda square, a square, cos square, 2 pi by lambda into vt minus x, 2 pi by lambda into vt minus x, 2 pi square v square rho by lambda square a square cos square 2 pi by lambda into vt minus x. ഇവിടെ എന്ത് കിട്ടി നമുക്ക്? കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം കിട്ടി. ആദ്യത്തെ ആളിനെ കിട്ടി, സോറി, ഇവിടെ നമ്മൾ എക്സ്പ്രഷന് രണ്ടാമത്തെ ആളിനെ കിട്ടി. നമ്മൾ ആരെ കണ്ടുപിടിക്കണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം അതിനുവേണ്ടി നമ്മൾ അസ്യൂം ചെയ്യുന്നൊരു കാര്യമാണ്, ഈ തിൻ എലിമെൻ്റ് ഇവിടെ നിന്നും ഡിസ്പ്ലേസ് ചെയ്ത് വൈ ഒരു ഡി വൈ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ് ചെയ്താൽ, അല്ലേ, ആ പാർട്ടിക്കിൾ ഡി വൈ ഡിസ്പ്ലേസ്മെൻ്റ് അവിടെ നടത്തുകയാണെങ്കിൽ എ വർക്ക് ഈസ് ഡൺ ഓൺ ദി പാർട്ടിക്കിൾ. എന്ത് ചെയ്യണം? ഒരു വർക്ക് അവിടെ നമ്മൾ ചെയ്യേണ്ടി വരും. ആൻഡ് ദാറ്റ് വർക്ക് ഹാസ് ടു ബി ഡൺ അഗെയിൻസ്റ്റ് ദി റീസ്റ്റോറിങ് ഫോഴ്സ്, അല്ലേ. എപ്പോഴും അതിന് മീൻ പൊസിഷനിൽ ഇരിക്കാനായിരിക്കും അവന് ആഗ്രഹം. അപ്പോൾ അവൻ ഡി വൈ എന്ന് പറയുന്ന ഡിസ്റ്റൻസിലേക്ക് ഡിസ്പ്ലേസ് ചെയ്താൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് വർക്ക് ഈസ് എന്താണ്? ആ വർക്ക് എന്ത് ചെയ്യാണ്? ഈസ് ഡൺ അഗെയിൻസ്റ്റ് ദി റീസ്റ്റോറിങ് ഫോഴ്സ്. റീസ്റ്റോറിങ് ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ആ വർക്ക് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദി എക്സ്പ്രഷൻ ഓഫ് ദാറ്റ് വർക്ക് ഡൺ. ഡബ്ല്യു എന്ന് പറയുന്നത് ഫോഴ്സ്, അല്ലേ. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ദാറ്റ് പാർട്ടിക്കിൾ മസ്റ്റ് എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ആ പാർട്ടിക്കിൾ എന്തുണ്ടാവണം? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യണം. ദാറ്റ് ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ പറഞ്ഞു എ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി വൈ. സോ നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ദി ഫോഴ്സ് ആക്ടിങ് ഓൺ യൂണിറ്റ് വോളിയം. ഈ യൂണിറ്റ് വോളിയത്തിലേക്ക് എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എന്താണ് എന്നതാണ് നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. സോ വാട്ട് ഇസ് ഫോഴ്സ്? നിങ്ങൾക്കറിയാം വാട്ട് ഇസ് ഫോഴ്സ്. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻ ടു ആക്സലറേഷൻ. ഇവിടെ മാസ് നമുക്കറിയാം റോ ആണ്, കാരണം യൂണിറ്റ് വോളിയം ആണ് നമ്മൾ എടുത്തത്. ആക്സലറേഷൻ്റെ ഫോർമുല നമ്മൾ നേരത്തെ അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആക്സലറേഷൻ്റെ ഫോർമുല നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആക്സലറേഷൻ്റെ ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോമിൽ കിട്ടിക്കാണും. അവിടെ നമുക്ക് ആക്സലറേഷൻ ഒരു മൈനസ് ഉണ്ടായിരുന്നു. ദാറ്റ് മൈനസ് ഈസ് നത്തിങ് ബട്ട് എന്താണ്? ആക്സലറേഷൻ ഈസ് എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഡയറക്റ്റഡ് ഓപ്പോസിറ്റ് ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ കോമ്പൗണ്ട് ബെൻഡിലൊക്കെ പഠിച്ചപ്പം പറഞ്ഞു
അവിടുത്തെ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടായിരിക്കും, എങ്ങോട്ടാണോ ഡിസ്പ്ലേസ്മെന്റ് പോകുന്നത് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അവിടുത്തെ ആക്സലറേഷൻ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു മൈനസ് വന്നത്. സോ ദിസ് ദ മാഗ്നിറ്റ്യൂഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോഴ്സിനെ ഈ വർക്ക് ഡണിലേക്ക് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് വിൽ ഗെറ്റ് ഡബ്ല്യു ഈക്വൽ ടു ഫോഴ്സിന് പകരം 4π² / λ² ഇൻറ്റു വി സ്ക്വയർ. അതേ വേരിയബിൾസ് തന്നെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയെന്ന് മാത്രം, ടെസ്റ്റിൽ കിടക്കുന്ന എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടി, വി സ്ക്വയർ റോ വൈ ഡി വൈ. സോ ദിസ് ഈസ് ദ വർക്ക് ഡൺ ഓൺ ദി പാർട്ടിക്കിൾ ഫോർ മേക്കിംഗ് എ സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി വൈ. ഡി വൈ എന്ന് പറയുന്ന സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടാൻ നിങ്ങൾ ആ പാർട്ടിക്കിൾ ചെയ്ത അല്ലെങ്കിൽ ആ പാർട്ടിക്കിളിന് ചെയ്യേണ്ടി വന്ന വർക്ക് ഡൺ ആണ് ഇത്രയും. പക്ഷേ ഇവിടെ എത്ര മാത്രം നമുക്ക് പോയിട്ടുണ്ട്, നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വൈ ആണ്. അതുകൊണ്ട് തന്നെ ആ ലെയറിനുണ്ടാകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വൈ ആണ്. സോ ദ യു ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ ടോട്ടൽ വർക്ക് ഡൺ. എന്ത് ചെയ്താൽ മതി, സോ ദാറ്റ് വൺ ഇസ് ഇത് നിങ്ങൾക്ക് കിട്ടിയത് ഡി ഡബ്ല്യു ആയിരുന്നു. സോ ദ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ എക്സ്പ്രഷനെ ഇൻറ്റഗ്രേറ്റ് 0 to y ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് ദി ടോട്ടൽ വർക്ക് ഡൺ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ എക്സ്പ്രഷനെ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കിക്കേ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ വർക്ക് ഡണിൻ്റെ എക്സ്പ്രഷൻ. ജസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ദിസ് വൺ. എന്താണ് ഫോർ, സോ ഡബ്ല്യു ഈക്വൽ ടു 4π² / λ² v² ρ is a constant. So y dv integrate either you will get y² / 2, and if you apply the upper and lower limits the answer will be 4π² / λ² v² ρ y² / 2 y² / 2. So this is the work done to raise to a distance y. ഇവിടെ നമ്മുടെ വൈയുടെ എക്സ്പ്രഷൻ നിങ്ങൾക്കറിയാം. വൈയുടെ എക്സ്പ്രഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ 2 ഉം 4 ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ഫൈനൽ എക്സ്പ്രഷൻ ആസ് വർക്ക് ഡബ്ല്യു ഈക്വൽ ടു 2π² v² ρ/λ². സോ വൈ സ്ക്വയർ ഈസ് നത്തിങ് ബട്ട് എ സ്ക്വയർ സൈൻ സ്ക്വയർ 2π / λ ഇൻറ്റു വി ടി മൈനസ് എക്സ്. സോ ദിസ് ദ വർക്ക് ഡൺ ടു റൈസ് ദ ഡിസ്റ്റൻസ് സ്മോൾ വൈ. ഈ വർക്ക് ഡൺ അല്ലേ എപ്പോഴും ഒരു സിസ്റ്റത്തിൽ ചെയ്യുന്ന വർക്ക് ഡൺ എന്ത് ചെയ്യും, ഇറ്റ് വിൽ ബി സ്റ്റോർഡ് ആസ് ദി പൊട്ടൻഷ്യൽ എനർജി. ആൻഡ് ദിസ് വർക്ക് ഡൺ മസ്റ്റ് ബി സ്റ്റോർഡ് ഇൻ ദ മീഡിയം ഇൻ ദ ഫോം ഓഫ് പൊട്ടൻഷ്യൽ എനർജി. Since you considered a unit volume of the medium or unit volume of the element, this potential energy is nothing but potential energy density. So, ee work done aanu endayittu store cheynathu potential energy aayittu store cheynathu, and this is the potential energy density. Ippa namukku aarkke aayi kinetic energy density aayi potential energy density aayi. So the total energy per unit volume, which is the total energy density of the plane progressive harmonic wave is given by the sum of these two. നമ്മൾ ഇപ്പോൾ എടുത്ത രണ്ടിൻ്റെയും സം കൂട്ടുക. സോ ഇ ഈക്വൽ ടു കൈനറ്റിക് എനർജിക്ക് നമ്മൾ എത്രയായിരുന്നു എടുത്തത്, 2π² v² ρ/λ² a² cos² 2π / λ ഇൻറ്റു വി ടി മൈനസ് എക്സ് പ്ലസ് ഇപ്പം കിട്ടിയ പൊട്ടൻഷ്യൽ എനർജി ഡെൻസിറ്റി എത്രയാ, 2π² v² ρ/λ² a² sin² 2π / λ ഇൻറ്റു വി ടി മൈനസ് എക്സ്. ഇത് തമ്മിൽ കൂട്ടിയാൽ യു വിൽ ഗെറ്റ് ദി ടോട്ടൽ എനർജി ഡെൻസിറ്റി ഓർ ദി എക്സ്പ്രഷൻ ഫോർ ദി ടോട്ടൽ എനർജി ഡെൻസിറ്റി ഓഫ് എ പ്ലെയിൻ പ്രോഗ്രസീവ് ഹാർമോണിക് വേവ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇത്രയും ടൈം എന്താണ് കോൺസ്റ്റൻ്റ് ആണ്.
So that E constant in the value that you will get cos square 2 pi by lambda into Vt minus x plus sine square 2 pi by lambda into Vt minus x, which is 1. Sine square theta plus cos square theta. That's why this is the expression. The expression for the energy density, which is very important, E equal to these 2 pi square V square rho by lambda square A square. So it is 2 pi square V square by lambda square rho into A square. And what is V by lambda? V by lambda is nothing but the frequency. And the frequency and a wave in the frequency and V by lambda. So the final energy density, it is 2 pi square F square. F square is V by lambda square. F square A square rho. And this is the total energy density of a plane progressive harmonic wave, where F is the frequency, A is the amplitude, and rho is the density of that thin medium. Okay, appo nammal oru medium eduthu aa medium thilekku wave propagate cheyumbo adilulla displacement kandupidichu konde nammal kinetic energy per unit volume kandupidichu, potential energy per unit volume kandupidichu, angane total energy density kandupidichu. So in this way you can calculate total energy density of a plane progressive wave. And last expression is very important. Ningalku manasilayennu kerthunnu. Thank you.